നമസ്കാരം. എല്ലാ രാജ്യങ്ങളും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ പൗരന്മാർക്ക് പുതിയതായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പതിവുണ്ട്. അത് ആ രാജ്യത്ത് സംഭവിക്കുന്ന ഓരോരോ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ ആ രാജ്യത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ നിർദ്ദേശങ്ങൾ ഏത് ഭരണകൂടവും നൽകുന്നത്. അത് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളാകാം. ഇതെല്ലാം ആ രാജ്യത്തെ പൗരന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളായിരിക്കും നൽകുക. ഇതെല്ലാ രാജ്യങ്ങളും ലോകത്ത് ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്പോൾ ചൈന പുതിയതായി പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം ഏറെ വിവാദമായി മാറിയിരിക്കുകയാണ്. ആ നിർദ്ദേശം ഇങ്ങനെയാണ്: ചൈനീസ് പൗരന്മാരാരും വിദേശികളെ സ്പർശിക്കരുത് എന്നുള്ളതാണ്. ഈ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ചൈനയുടെ ആരോഗ്യ മന്ത്രാലയമാണ്. ഈ നിർദ്ദേശം വന്നപ്പോൾ മുതൽ ഇത് ലോകമെമ്പാടും ചർച്ചയാവുകയും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. എന്നാൽ ചൈന ഈ നിർദ്ദേശം മുമ്പോട്ട് വെച്ചത് മങ്കി പോക്സ് എന്നുള്ള രോഗം ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം അടുത്തിടെ ചൈനയിൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചൈന ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. വിദേശത്ത് നിന്ന് വന്ന ഏതോ ഒരു വ്യക്തിക്കാണ് ഈ മങ്കി പോക്സ് പിടികൂടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് ചൈനീസ് പൗരനാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ചൈനയിൽ എത്തിയവർക്കാണോ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്ത് പോയിട്ട് മടങ്ങി വന്നവർക്കാണോ എന്നൊന്നും വ്യക്തമല്ല. ഈ മങ്കി പോക്സ് സ്ഥിരീകരിച്ച വ്യക്തിയെയും അദ്ദേഹവുമായിട്ട് സമ്പർക്കമുണ്ടായവരെയും എല്ലാം ചൈന ക്വാറന്റൈനിലാക്കിയേക്കുകയാണ്. അതിനുശേഷമാണ് ചൈനീസ് ആരോഗ്യ മന്ത്രാലയം ഇങ്ങനെ ഒരു നിർദ്ദേശം, അത് കർശന നിർദ്ദേശമാണ്, യാതൊരു കാരണവശാലും ഒരു വിദേശ പൗരനെയോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന വ്യക്തിയോ സ്പർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ നിർദ്ദേശം. അതോടൊപ്പം തന്നെ ചൈന മുമ്പോട്ട് വെച്ചിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ചൈനീസ് പൗരന്മാർ വിദേശയാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും പാലിക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതേസമയം വിദേശികളെ സ്പർശിക്കരുത് എന്നുള്ള ഈ നിർദ്ദേശം മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനിക്കലായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും രാജ്യങ്ങളിൽ നിന്ന് അതിനുള്ള എതിർപ്പറിയിക്കുകയും ചെയ്തു. ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ്. ലോകത്തെ ഏകദേശം 90 രാജ്യങ്ങളോളം മങ്കി പോക്സ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 60,000-ത്തോളം പേർക്കാണ് ഇതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ചൈന നൽകിയ പോലെ ഒരു നിർദ്ദേശം മറ്റൊരു രാജ്യവും നൽകിയിട്ടില്ല എന്നുള്ളതുമാണ് ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ. Thank you.